നമസ്കാരം, ഞാൻ ഷാബിൻ ചില്ലക്കടൻ. ഹൈവേ 360 വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് 5-star സ്റ്റൈൽ റോയൽ ചിക്കൻ കറി. ഒരു അടിപൊളി ചിക്കൻ കറിയാണത്. അപ്പൊ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ കിച്ചണിലാണ് കുക്ക് ചെയ്യുന്നത്. അതെ, നമ്മുടെ പുതിയ വില്ലയുടെ കിച്ചണിലാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. 2 kg ചിക്കൻ മീഡിയം പീസുകളായി കട്ട് ചെയ്തതാണ് ഞാൻ നമ്മുടെ 5-star ചിക്കൻ കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ലെഗ് പീസ് എല്ലാം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടിയും 2 tablespoon ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഒരു 3.5-4 tablespoon ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 tablespoon തൈരുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൈര് കട്ട തൈര് കിട്ടിയിരുന്നെങ്കിൽ ആ തൈര് നല്ലത്, എനിക്കത് കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിപ്പിച്ച് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് 5-star ചിക്കൻ കറിക്കായിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 50 gram ബദാം ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് പച്ചമല്ലി 2 tablespoon, കുരുമുളക് 2 tablespoon, ജീരകം 1 teaspoon, 8 വറ്റൽമുളക്, കാഷ്നട്ട് 50 gram, ഇതുകൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മുടെ കസൂരി മേത്തി 1 teaspoon കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതിനെടുത്ത് മാറ്റി തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിനെ നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കടായിയാണ് അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 3 tablespoon വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 5 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ബ്രൗൺ കളർ ആക്കിയെടുക്കണം. നല്ല ബ്രൗണിഷ് കളറായാലേ നമ്മുടെ ഈ 5-star ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നേരത്തെ 1 hour മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ആ മസാല പൊതിഞ്ഞ ആ ചിക്കൻ അതിലോട്ട് ചേർത്ത് നന്നായി തന്നെ ഈ ബ്രൗൺ കളറായ സവാളയും ചിക്കനും എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 minutes ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല കൂട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 5-star മസാല കൂട്ടോടെ ഇട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ച ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 500 ml ഒക്കെ ചേർക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 400 ml വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും തിളച്ച നല്ല തിളച്ച ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ചിക്കൻ എല്ലാം കറക്റ്റ് പരുവത്തിന് നമുക്ക് കുക്കായി കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കി വീണമെങ്കിൽ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഒരു 12 മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം വറ്റി നമുക്ക് വേണ്ട പരുവത്തിന് ഇത് കുക്കായി കിട്ടുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് ചേർക്കാനുണ്ട്. അതാണ് നമ്മുടെ ഈ 5-star ചിക്കൻ കറിക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എല്ലാം കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കൊക്കനട്ട് മിൽക്ക് 1/2 ഒരു തേങ്ങയുടെ 1/2 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം 200 ml നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2 teaspoon നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം ഈ സമയത്ത് വരും. ഇനി ഏകദേശം ഒരു 2 minutes ചെറിയ ചൂടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ 5-star ചിക്കൻ കറി റെഡിയായി കഴിയും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 5-star ചിക്കൻ കറി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചിക്കൻ കറി നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് നോക്കാം. അടിപൊളി സംഭവം കേട്ടോ. നമ്മുടെ ഈ 5-star ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതിൽ ആഡ് ചെയ്ത ബദാമും കാഷ്നട്ടും നല്ലൊരു തിക്നസ് ഈ ഗ്രേവിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവ് നമ്മൾ ആഡ് ചെയ്ത ബ്ലാക്ക് പെപ്പർ ഉണ്ടല്ലോ, കുരുമുളകും, അതുപോലെ തന്നെ നമ്മൾ റെഡ് ചില്ലി ആഡ് ചെയ്തിരുന്നു, അതിൻ്റെ എല്ലാം മിക്സ് ചെയ്ത ഒരു നല്ല എരിവ് ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പുട്ടിൻ്റെ കൂടെ ഒരു ഗംഭീര സംഭവമായിരിക്കും അല്ലേ. നല്ല എരിവാണ്, നല്ലൊരു ഫ്ലേവറുണ്ട്, പറയാൻ വാക്കുകളില്ലാത്ത ഒരു ഫ്ലേവർ എന്ന് തന്നെ വേണം പറയാം. അടിപൊളി റോയൽ തിക്ക് ഗ്രേവി നല്ല കിടിലായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദിസ് വൈ ഷാബിൻ ചില്ലക്കാടൻ സൈനിങ് ഓഫ്.